ജലാലുദ്ദീൻ മഹാനരെ മഹനീയ കരങ്ങളാൽ പടുത്തുയർത്തി നൂറിലേറെ പാണി നഹോപാരിൽ പ്രഭ പരത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. നൂറുൽ ഹാഫിള തഫ്സീറുൽ ഖുർആൻ കോളേജ്, അതിൻ്റെ പ്രഥമ സന്നദ്ധാന സമ്മേളനം, അതിന് മുന്നോടിയായിട്ടുള്ള ഉദ്ബോധന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച തഹ്ഫീദുൽ ഖുർആൻ കോളേജ്, അതിന് അഞ്ച് വിദ്യാർത്ഥികൾ ഖുർആൻ മനഃപാഠമാക്കി അതിൻ്റെ സനദ് നാളെ ഈ സദസ്സിൽ ഇൻഷാല്ലാഹ് ഏറ്റുവാങ്ങുവാൻ പോവുകയാണ്. പരിശുദ്ധ ഖുർആൻ പഠനത്തിൻ്റെയും പരിശുദ്ധമായ ഖുർആൻ അനുധാവനം ചെയ്യേണ്ടതിൻ്റെയും കാര്യങ്ങളെക്കുറിച്ച് സ്വാഗത പ്രസംഗത്തിൽ പ്രിയങ്കരനായ ആംസ അർത്ഥവത്തായിട്ട് തന്നെ നമ്മളോടിവിടെ വിബോധിപ്പിക്കുകയുണ്ടായി. ഇനി അനുഗ്രഹീത പ്രഭാഷകൻ നമ്മുടെ നൗഷാദ് വാഹിയുടെ പ്രഭാഷണം ഇവിടെ നടക്കാനിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സമയം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ തൊടുപുഴയിൽ ഇവിടത്തെ ആത്മീയ രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമാണല്ലോ നമ്മുടെ മഹത്തായി പള്ളിക്കും കോളേജിനും ഒക്കെ ഉള്ളത്. ആത്മീയതയുടെ തത്വയുടെ വിധാനങ്ങൾ ഈ പ്രദേശത്ത് കാത്തു സൂക്ഷിക്കുന്നവരും അതുപോലെ തന്നെ ഇസ്ലാമിക സമൂഹത്തിന് നാനാവിധത്തിലുള്ള മാർഗദർശനങ്ങൾ നൽകുന്നതിലുമെല്ലാം വിജയിച്ച ഒരു ജമാഅത്താണല്ലോ ഇവിടെ ഉള്ളത്. അതിൻ്റെ കീഴിൽ കാലിക പ്രസക്തമായ ഒരു സംരംഭം, അതാണ് തഫ്സീറുൽ ഖുർആൻ കോളേജ് എന്നുള്ളത്, നൂറുൽ ഹാഫിള കോളേജ്. ഖുർആൻ പഠനത്തിൻ്റെ അനിവാര്യതയെ സ്വാഗത പ്രസംഗത്തിലിവിടെ വളരെ സ്പഷ്ടമായി നമ്മളോട് പറഞ്ഞു. ആധുനിക സമൂഹത്തിൻ്റെ മുമ്പിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മത ഗ്രന്ഥമുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. ലോകത്ത് ഒരുപാട് മതഗ്രന്ഥങ്ങളുണ്ട്. അവയെക്കാളെല്ലാം അവയിൽ ഏറ്റവുമേറെ വായിക്കപ്പെടുന്ന, എഴുതപ്പെടുന്ന, ഏറ്റവുമേറെ ചർച്ച ചെയ്യപ്പെടുന്ന, ഗവേഷണങ്ങൾ ചെയ്യപ്പെടുന്ന ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. അത് ജീവസുറ്റതാണ്. ജീവസുറ്റ വാക്യങ്ങളും ആശയങ്ങളുമാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ലോക ജനതയ്ക്ക് ഖുർആനിനെ തള്ളിപ്പറയുവാൻ സാധിക്കുകയില്ല. ഒരു ഭാഗത്ത് ഖുർആനിനെ ചിലരൊക്കെ തള്ളിപ്പറയാറുണ്ട്, പക്ഷേ വിശുദ്ധ ഖുർആനിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ ലോകം എല്ലാ കാലത്തും നിർബന്ധിതമാവുക. 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണല്ലോ അള്ളാഹു വിശുദ്ധ ഖുർആനിനെ ലോകത്ത് അവതരിപ്പിക്കുന്നത്. ആ വസന്തം, ആശയങ്ങളുടെ വസന്തം തീർത്ത ഒരു സംഗീതം, ആ സംഗീതങ്ങളാൽ നിർഭരമായിരുന്നു മദീനയിലെ തെരുവീഥികൾ എന്ന് ചരിത്രം പറയുക. മസ്ജിദ് നബവി അങ്കണത്തിൽ അവിടെ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്ന സ്വഹാബാക്കൾ, അല്ലെങ്കിൽ താബിഈൻ, മദീന പള്ളിയുടെ തൊട്ടടുത്ത മാർക്കറ്റിൽ അത് കേൾക്കുന്ന അവിടെ ആ മാർക്കറ്റിലെ ആളുകൾ, അവരും അത് ഏറ്റുചൊല്ലുന്നു. പള്ളിയിൽ നിന്ന് നിർഗളിക്കുന്ന ഖുർആനിൻ്റെ ഈരടികൾ
മാർക്കറ്റിലുള്ളവരും ഏറ്റുചൊല്ലുന്നു, എല്ലാവരും അത് ഏറ്റുചൊല്ലി ഓതിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് മദീന ഒരു ഖുർആനിക് വില്ലേജ് എന്നാണ് അപ്പോൾ മദീനയെ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത്. എല്ലാവരുടെയും മനസ്സുകളിലും നാവുകളിലും ഖുർആനിൻ്റെ ഈണങ്ങളും ഖുർആനിൻ്റെ ഈരടികളും, അതോടൊപ്പം ആശയസമ്പന്നമായ അവരുടെ മനസ്സിൻ്റെ പ്രതി പ്രവർത്തനങ്ങളും. അങ്ങനെയാണ് ലോകത്ത് ഖുർആൻ പ്രചരിക്കുന്നത്. ഇന്ന് ആ പ്രചാരണം ശാസ്ത്രത്തെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തിരുത്തപ്പെടാത്ത ആശയങ്ങളാണ് ഖുർആനിൻ്റെ പ്രത്യേകത. എന്നാൽ ലോകം തിരുത്താൻ വേണ്ടി മാത്രമാണല്ലോ ലോകത്ത് മനുഷ്യൻ രൂപം കൊടുക്കുന്ന ആശയങ്ങൾ പലപ്പോഴും തിരുത്തിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിന് മുന്നോട്ട് പോകാനാവാതെ വരുമ്പോൾ ലോകം ഖുർആനിലേക്കാണ് ഉറ്റുനോക്കുന്നത്. ഖുർആനിലേക്ക് ഉറ്റുനോക്കുമ്പോൾ അവിടെ പ്രതിവിധിയുണ്ട്. അത് ലോകത്തിൻ്റെ, ശാസ്ത്രത്തിൻ്റെ, സമൂഹത്തിൻ്റെ, സമുദായങ്ങളുടെ അവരൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലും വിശുദ്ധ ഖുർആനിന് പ്രതിവിധിയുണ്ട്. ഇനിയിപ്പോൾ വ്യക്തിപരമായിട്ട് തന്നെ നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ, വ്യക്തിപരമായി ഒരാൾ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ നിഷ്കളങ്കമായ മനസ്സോടെ അയാൾ ഖുർആനിൻ്റെ ഏതെങ്കിലും ഒരു പേജ് മറിച്ചു നോക്കട്ടെ, അത്ഭുതാവഹം എന്ന് പറയാൻ പറ്റും. ആ പേജിലെ ഏതെങ്കിലും ഒരു വചനത്തിൽ അയാളുടെ മനസ്സിനെ മഥിക്കുന്ന പ്രശ്നത്തിൻ്റെ പരിഹാരം അവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആർക്കും പരീക്ഷിക്കാവുന്നതാണ്. നിഷ്കളങ്കമായ ഹൃദയത്തോടെ അതൊരു, അത് പലർക്കും ഉണ്ടാകുന്ന അനുഭവമാണ്. അപ്പൊ അത് തന്നെയാണ് ഇന്ന് ലോകവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകം ഒട്ടേറെ പുരോഗമിച്ചിട്ടുണ്ട്. ലോകത്ത് വലിയ സമ്പത്തൊക്കെ ഉണ്ടല്ലോ. ഇന്ന് ലോകത്തും സാമ്പത്തികമായി വലിയ വളർച്ച നേരിടുന്ന, വളർച്ച കൈവരിച്ചിട്ടുള്ള ലോകം. പക്ഷെ സമ്പത്തൊരു ഭാരമായി മാറുന്നു ലോകത്തിന്. സമ്പത്ത് കൊണ്ട് ലോകത്തെ രക്ഷിക്കുവാൻ കഴിയുന്നില്ല. സമ്പത്ത് കൊണ്ട് ഇവിടെ മാന്ദ്യതയാണ് ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ സമ്പത്ത് കൊണ്ട് ലോകം ചലിക്കേണ്ടതുണ്ട്. എന്നാൽ ലോകം അതിന് പകരം സാമ്പത്തിക മാന്ദ്യം ഇവിടെ അനുഭവപ്പെടും. സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരെ അടിച്ചമർത്താൻ ശ്രമിക്കും. സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരെ മോചിപ്പിക്കുകയും മറ്റുള്ളവരെ നൂലാമാലകളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയുമാണ് വേണ്ടത്. പക്ഷേ ഇന്നത്തെ ലോകം സമ്പത്ത് കൊണ്ട് പലരെയും അടിച്ചമർത്തുന്നു. അപ്പൊ സമ്പത്ത് ഒരു ഭാരമായിട്ട് മാറുന്നു. സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ആരെയും തൃപ്തിപ്പെടുത്തുന്നില്ല. നിങ്ങൾ നിഷ്കളങ്കമായി ചിന്തിച്ചു നോക്കുക. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇബ്ലീസിന്റെ ചില പൊടിക്കൈകൾ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ഉള്ള നെട്ടോട്ടത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നു. അങ്ങനെ സമ്പത്തിന്റെ പിറകെപ്പായിരുന്ന ആർക്കും ഒരു തൃപ്തി തോന്നാറില്ലല്ലോ. അവരുടെ സംസാരങ്ങളിലോ അവരുമായി നമ്മൾ ഇടപഴകുമ്പോഴോ ഒരു സംതൃപ്തി ഒരിക്കലും അവരുടെ വാക്കുകളിൽ നിന്നും പെരുമാറ്റങ്ങളിൽ നിന്നും ഒന്നും നമുക്ക് തോന്നാറില്ല. അവ സമ്പത്ത് അത്തരത്തിലൊരു ഭാരമായി ആധുനിക സമൂഹത്തിന് അനുഭവപ്പെടുന്നത് ആ സമ്പത്തിന് അത് വിനിയോഗിക്കേണ്ട രൂപത്തിൽ വിനിയോഗിക്കാത്തത് കൊണ്ടാണ്. അവ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് ലോകത്തെ രക്ഷപ്പെടുത്താൻ, സമ്പത്തൊരു ഭാരമായി മാറിയതിൽ നിന്ന് ലോകത്തെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ
അതിനുവേണ്ടി ചിന്തിക്കുന്നവർ, അതിനുവേണ്ടി പഠിക്കുന്നവർ, അവർക്കതിനുള്ള വെളിപാടുകൾ അത് പരിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥങ്ങളിലൂടെ ആശയങ്ങളിലൂടെ ലോകത്തിന് ലഭിക്കുകയാണ്. ഇസ്ലാമിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ സാമ്പത്തിക മേഖലയിൽ ഇസ്ലാമിൻ്റെ ഖുർആനിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ഇന്ന് ലോകത്തിന് ഒരു തണലാണ്, ആശ്വാസമാണ്. യൂറോപ്യൻ ബാങ്കുകളിൽ ആധുനികമായ വ്യവസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ബാങ്കിങ് സംവിധാനം നടത്തപ്പെടുന്നു. അതേ ബാങ്കുകൾ ഇസ്ലാമിക തിയറി അനുസരിച്ചും അവിടെ ഇടപാടുകൾ നടത്തുന്നു. സാധാരണ രീതിയിൽ ബാങ്കിങ് സംവിധാനം നടത്തുന്ന ബാങ്കുകൾ തകർച്ചയിലേക്ക് പോകുമ്പോൾ അതേ ബാങ്കുകളുടെ ഇസ്ലാമിക് തിയറി അനുസരിച്ച് നടത്തുന്ന അതിൻ്റെ ഡിവിഷനുകൾ ലാഭത്തിലേക്ക് പോവുകയാണ്, വളർച്ചയാണ് കൈവരിക്കുന്നത്. കാലികമായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥിതിയുടെ സിസ്റ്റം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ബാങ്കുകൾ തകർച്ച നേരിടുമ്പോൾ അതേ ബാങ്കുകളുടെ ഇസ്ലാമിക് തിയറി അനുസരിച്ച് നടത്തപ്പെടുന്ന ബാങ്കുകൾ വളർച്ച കൈവരിക്കുന്നു. യൂറോപ്പിലും അമേരിക്കയിലും ആ കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലും അവരുടെയൊക്കെ ബാങ്കുകൾ അറബ് രാജ്യങ്ങൾ സ്വാഭാവികമായിട്ടുമുണ്ട്. അറബ് രാജ്യങ്ങളല്ലാത്ത രാജ്യങ്ങളിൽ ഇസ്ലാമിക് ബാങ്കുകൾ വളരെ വളർച്ച കൈവരിക്കുന്നു. മലേഷ്യയിലെയും ഇന്തോനേഷ്യയിലെയും ഒക്കെ പ്രത്യേകത എന്നുള്ളത് ഇസ്ലാമിക് ബാങ്ക് പ്രയോജനപ്പെടുത്തുന്നത് അവിടെ മുസ്ലിങ്ങളെക്കാളും കൂടുതൽ അമുസ്ലിങ്ങളാണ് എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയുകയാണ്. അവ ലോകം ഒരു ഭാഗത്ത് ഖുർആനെ വിമർശിക്കുമ്പോൾ വേറൊരു ഭാഗത്ത് ലോകത്തിൻ്റെ രക്ഷ ഖുർആനിലൂടെ തന്നെയാണ് എന്തും ഖുർആൻ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ലോകത്തിന് അത് അംഗീകരിക്കേണ്ടി വരുന്നു. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കുടുംബ വ്യവസ്ഥ, മനുഷ്യ ജീവിതത്തിൻ്റെ സമാധാനം, ഇപ്പൊ കുറ്റകൃത്യങ്ങൾ വളരെയേറെ വർദ്ധിക്കുന്ന ഒരു കാലമാണല്ലോ. ഇപ്പൊ കുറ്റകൃത്യങ്ങൾക്ക് കടുത്ത ശിക്ഷ നൽകണം എന്ന് ഇപ്പോ ആധുനിക സമൂഹം, പ്രത്യേകിച്ച് യുവാക്കളും യുവതികളും ഒക്കെ ആവശ്യപ്പെടുകയാണ്. ഡൽഹിയിലെ ഒരു പെൺകുട്ടിക്കുണ്ടായ അനുഭവം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ്, പിന്നീട് അതാണ് ലോകത്തിൻ്റെ ഒരു കണ്ണ് തുറപ്പിച്ചത്. സോഷ്യൽ നെറ്റ്വർക്കുകളൊക്കെ സജീവമായ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പെട്ടെന്ന് ആ സംഭവം പ്രചരിച്ചു. അതിൻ്റെ പ്രതിഷേധങ്ങൾ ആഞ്ഞടിച്ചു, അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ വളരെ സജീവമായി നടന്നു. അപ്പം ആ പ്രതികരണങ്ങളിലൂടെ ലോകത്തെ യുവ മനസ്സുകൾ മുന്നോട്ട് വെക്കുന്നത് കുറ്റകൃത്യങ്ങൾ തടയാൻ കടുത്ത ശിക്ഷ അനിവാര്യമാണ്. എന്നാൽ ആധുനികതയുടെ പേരിൽ, സംസ്കാരങ്ങളുടെ പേരിൽ വളരെ ലളിതമായ ശിക്ഷാവിധികളാണല്ലോ ഇന്നുള്ളത്. വധശിക്ഷ വളരെ അപൂർവമായിട്ട് നടപ്പാക്കപ്പെടുന്നു. നാമമാത്രമായ ജയിൽ ശിക്ഷ കൊണ്ട് മാത്രം കുറ്റകൃത്യങ്ങളെ തടയാനാവാത്ത അവസ്ഥ ലോകരാജ്യങ്ങൾ നേരിടുകയാണ്. എല്ലാ രാജ്യങ്ങളും നേരിടുന്നു. ജയിലുകളിൽ നിറഞ്ഞ് കവിയുക എന്നല്ലാതെ കുറ്റകൃത്യങ്ങൾക്ക് അവിടെ അവസാനം ഉണ്ടാകുന്നില്ല. അപ്പൊ പുതിയ കാലഘട്ടത്തിലെ സംഭവം പറയുന്നു, കടുത്ത ശിക്ഷ നൽകണം. ഇസ്ലാമിന്റെ ശിക്ഷാവിധികളെ കാടത്തമെന്നും പ്രാകൃതമെന്നും വിശേഷിപ്പിച്ച ആളുകൾ, അവരുടെയൊക്കെ പിൻഗാമികളായ പുതിയ തലമുറയാണ് ഇപ്പോൾ പറയുന്നത് അത്തരം ശിക്ഷാരീതികളാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളതെന്ന്. ഖുർആൻ വിചാരത്തിനും അതുപോലെ തന്നെ കളവിനും മറ്റ് സാമൂഹ്യ ദ്രോഹങ്ങൾക്കുമൊക്കെ നൽകുന്ന ശിക്ഷാരീതി കടുത്ത ശിക്ഷാരീതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ശിക്ഷ, അവരുടെ കുറ്റകൃത്യങ്ങളുടെ അളവും കുറവാണ്. ഇപ്പോഴും ആധുനിക രാജ്യമാണല്ലോ സിംഗപ്പൂർ.
ഒരു തരം യൂറോപ്യൻ സംസ്കാരമാണ് അവിടെയുള്ളത്. പക്ഷെ അത്ഭുതകരെന്ന് പറയട്ടെ, നമ്മളൊക്കെ വിചാരിക്കുന്നതൊക്കെ പോലും ഒരു കൈഞ്ഞാട്ടമുള്ള രാജ്യമാണ്. പക്ഷേ അവിടെ ഏത് പാതിരാത്രിയും സ്ത്രീ സുരക്ഷിതയാണ് എന്ന് സിംഗപ്പൂരിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏത് പാതിരാത്രിയും അവരെ ആരും ആക്രമിക്കുന്നില്ല, കയ്യേറ്റം ചെയ്യപ്പെടുന്നില്ല. അപ്പൊ അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ കടുത്ത ശിക്ഷാ രീതിയാണ് സിംഗപ്പൂരിൽ, അതിന് കടുത്ത ശിക്ഷയാണ് അത്ര. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് അങ്ങനത്തെ വേണ്ടാത്ത തരത്തിനൊന്നും അവിടെ മുതിരുന്നില്ല. ഇപ്പൊ മലേഷ്യൻ യൂണിവേഴ്സിറ്റി, അവിടെ യൂണിവേഴ്സിറ്റികളിൽ പാതിരാത്രിയിലും ക്ലാസ് ഉണ്ട്. നമ്മുടെയൊക്കെ യൂണിവേഴ്സിറ്റിയിലും കോളേജിലും സ്കൂളിലൊക്കെ വൈകുന്നേരം 5 മണിക്ക് ശേഷം ക്ലാസ് നടത്തിയാൽ തന്നെ നമുക്ക് അത്ഭുതമാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ. മലേഷ്യയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവിടെ ഏത് പാതിരാത്രിയിലും പെൺകുട്ടികൾ പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നതാണ്. യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ ഏത് പാതിരാത്രിയും അവർ സ്വയം വിഹാരം നടത്തുന്നു പഠനത്തിന് വേണ്ടി. 2 മണിക്കൊക്കെയാണ് അവിടെ ചിലപ്പോൾ ക്ലാസ്സുകൾ അവസാനിക്കുക. പല സൗകര്യങ്ങൾക്കും അനുസരിച്ച് രാത്രി ഷിഫ്റ്റായിട്ട് പകൽ ജോലിക്ക് പോകുന്നവർക്ക് രാത്രി പഠന സൗകര്യമുണ്ട്. ആ രീതിയിൽ അർദ്ധരാത്രിയിലും അവിടെ ക്ലാസ്സുണ്ട്, അർദ്ധരാത്രിയിലും പെൺകുട്ടികൾ സ്ത്രീകൾ ക്ലാസ്സിനെത്തുന്നു. ആരും അവരെ തടയുന്നതോ ആരും അവരെ അവരോട് മോശമായി പെരുമാറുകയോ ഒന്നും ചെയ്യുന്നില്ല. വളരെ സ്വാതന്ത്ര്യത്തോടെ അവര് അവിടെ പഠിക്കാൻ നമ്മുടെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയും. ഇപ്പൊ മരുവിന് ശേഷമൊക്കെ ഉള്ള അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുമോ? കാരണം അവിടെ അതിന് കടുത്ത ശിക്ഷാരീതിയാണ്. കടുത്ത ശിക്ഷാരീതി കൊണ്ടാണ് കുറ്റകൃത്യങ്ങളെ തടയുവാൻ ആ രാജ്യങ്ങളൊക്കെ ശ്രമിക്കുന്നത്. വിശുദ്ധ ഖുർആനും 100 ആണ്ടുകൾ മുമ്പ് തന്നെ കുറ്റകൃത്യങ്ങൾക്കെതിരെ കടുത്ത ശിക്ഷാരീതി, 100 അടി ചാട്ടവാറടി എന്നൊക്കെ പറയുമ്പോൾ കടുത്ത ശിക്ഷാരീതിയാണ്. എറിഞ്ഞു കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ കടുത്ത ശിക്ഷാരീതിയാണ്. പത്തരം രീതി ഇഞ്ചിഞ്ചായി കൊല്ലണം, ഒറ്റടിക്ക് വെടിവെച്ച് കൊല്ലുന്നതിന് പകരം ഇത്തരം കുറ്റവാളികളെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തണം എന്നാണ് സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ പല യുവാക്കളും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇഞ്ചിഞ്ചായി കൊല്ലുക എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊല്ലുക തന്നെ. അപ്പൊ ഖുർആൻ 100 ആണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന് മുമ്പ് നൽകിയിട്ടുള്ള മാർഗദർശനങ്ങൾ, അത് ആധുനിക കാലഘട്ടം അത് പിന്തുടരുവാൻ നിർബന്ധിതമാകുന്നു. ഒരു ഭാഗം അതിനെ എതിർക്കുന്നു, അതേ സ്വരത്തിൽ സാമൂഹ്യ സമാധാനത്തിന് ഖുർആനിന്റെ മാർഗദർശനങ്ങൾ അനിവാര്യമാണ് എന്ന് സമ്മതിക്കേണ്ടി വരുന്നു. അത് തന്നെയാണ് ഖുർആനിന്റെ പ്രത്യേകത. കാലങ്ങളെ അതിജീവിക്കുന്നതാണ്, കാലങ്ങളെയും പ്രദേശങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അത്തരം ഒരു പശ്ചാത്തലത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ പഠനം മുസ്ലിം സമൂഹം തന്നെ അത് കൂടുതൽ ശ്രദ്ധയോടെ പാലിക്കേണ്ട സന്ദർഭമാണിത്. എന്താണ് ഖുർആൻ എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഖുർആന്റെ അനുയായികളായ മുസ്ലിം സമൂഹമാണ്. അപ്പൊ ഖുർആൻ പഠനത്തിനുള്ള ഏത് സംരംഭങ്ങളെയും നമ്മൾ കൂടുതലായി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതുമായി കഴിയുന്നത്ര ഖുർആൻ പഠനവുമായി സഹകരിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ ഖുർആൻ എന്താണെന്ന് അതിന്റെ പ്രചാരകരായി മാറുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമ്മേളനത്തിനെല്ലാം ഇത് ജയാശംസകൾ നേർന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വചനത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും.